വിമാനത്താവളത്തിൽ 89 യാത്രക്കാരുമായി ലാൻഡ് ചെയ്ത വിമാനത്തിന് മിനിറ്റുകൾക്കകം തന്നെ തീപിടിച്ചു. യാത്രക്കാരെ കൂടാതെ 6 ജീവനക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു. റൺവേയിൽ വെച്ച് തീപിടിച്ച വിമാനത്തിൽ നിന്ന് യാത്രക്കാർ പേടിച്ച് ഓടിയിറങ്ങുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്ന് വൻതോതിൽ തീയും പുകയും ഉയരുന്നതും കാണാം. റഷ്യയിലെ അസിമോത് എയർലൈൻസിന്റെ സുഖോയ് സൂപ്പർ ജെറ്റ് 100 വിമാനത്തിലാണ് തീപിടിച്ചിട്ടുള്ളത്. റഷ്യയിലെ സോജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അഡാലിയ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. രക്ഷപ്പെടാനായി ചില യാത്രക്കാർ എമർജൻസി സ്ലൈഡുകൾ വഴിയാണ് പുറത്തിറങ്ങിയത്. വിമാനത്തിന്റെ ഇടത് എഞ്ചിനിൽ നിന്നാണ് തീ ഉയർന്നത് എന്നാണ് നിഗമനം. ശക്തമായ കാറ്റിനെ തുടർന്ന് വിമാനം ലാൻഡ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ നേരിട്ടതായും എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ തൊട്ടു മുൻപ് തുർക്കിയിലെ കാലാവസ്ഥാ വിഭാഗം മോശമായ കാലാവസ്ഥയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉടൻ തന്നെ അഗ്നിശമന സേന എത്തി തീ അടയ്ക്കാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. എല്ലാ യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി തന്നെ വിമാനത്തിൽ നിന്ന് എത്തിച്ചതായും തുർക്കി ഗതാഗത മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിമാനം റൺവേയിൽ നിന്ന് മാറ്റുന്നതിനായി പ്രാദേശിക സമയം പുലർച്ചെ 3 മണി വരെ അന്റാലിയ എയർപോർട്ട് പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. സംഭവത്തിൽ റഷ്യയിലെ വ്യോമയാന അതോറിറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വിമാനം ആകാശചുഴിയിൽപ്പെട്ട യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവം ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ നിന്ന് അമേരിക്കയിലെ മയാമിയിലേക്ക് പറന്ന സ്കാൻഡിനേവിയൻ എയർലൈൻസ് വിമാനമാണ് ആകാശചുഴിയിൽ വീണത്. ശക്തമായ കുലുക്കത്തിൽ സീറ്റിൽ നിന്ന് യാത്രികർ തെറിച്ചു വീഴുകയും ഒരു യുവതിയുടെ കാല് സീലിംഗിൽ ശക്തമായി മുട്ടുകയും ചെയ്തു. ഇതോടെ യാത്ര പൂർത്തിയാകാതെ വിമാനം ഡെൻമാർക്കിൽ തലസ്ഥാനമായിട്ടുള്ള കോപ്പൻ ഹേഗനിലേക്ക് മടങ്ങുകയായിരുന്നു. വിമാനം ആകാശചുഴിയിൽപ്പെട്ടതിന്റെ ഭീകര ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിട്ടുണ്ട്. സീറ്റുകളിലെ ഫ്ലയറുകളും യാത്രക്കാരുടെ ക്യാരിയൻ ലഗേജുകളും ഭക്ഷണവും എല്ലാം വിമാനത്തിനകത്ത് പാറിപ്പറക്കുന്നടക്കം വ്യക്തമാകുന്നതായിരുന്നു ഈ വീഡിയോ. യാത്രക്കാർക്ക് ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകളില്ലെന്നാണ് റിപ്പോർട്ട്. ആകാശചുഴിയിൽ വീണതിന് പിന്നാലെ സ്റ്റോക്ക്ഹോമിൽ നിന്ന് പറന്നുയർന്ന വിമാനം കോപ്പൻഹേഗനിലേക്ക് തിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഈ അവസരത്തിൽ എന്താണ് ആകാശചുഴി എന്നുകൂടി നോക്കാം. പ്രവചനാതീതമായ രീതിയിൽ ചലിക്കുന്ന അസ്ഥിരമായ വായുവാണ് ഈ ആകാശചുഴി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ശക്തമായ കാറ്റുള്ള കാലാവസ്ഥയിലാണ് സംഭവിക്കാറുള്ളത്. മുന്നിൽ യാതൊരുവിധ സൂചനയും നൽകാത്ത ക്ലിയർ എയർ ഡബ്ലേഴ്സ് ആണ് അതിലേറ്റവും അപകടം. കാറ്റിന്റെ പ്രവേഗത്തിലുള്ള മാറ്റമാണ് ഇതിന് കാരണം. പരസ്പരം അടുത്തിരിക്കുന്ന രണ്ട് വലിയ വായുപിണ്ഡങ്ങൾ വ്യത്യസ്തമായ വേഗതയിൽ നീങ്ങുന്നതാണ് ഇവിടെ. തുടർന്ന് വെള്ളത്തിലെ ചുഴി പോലെ വായുവിലും ചുഴി ഉണ്ടാകുമെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആകാശചുഴിയിൽപ്പെട്ട മരണങ്ങൾ അപൂർവമാണെങ്കിലും പരിക്കേൽക്കുന്നവർ വളരെയധികമാണ്. അതേസമയം ആകാശചുഴി രൂപപ്പെടുന്ന സംഭവങ്ങളും സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷകരും വ്യോമയാന നിരീക്ഷകരും വ്യക്തമാക്കുന്നു.